നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. സ്വന്തം പേര് പോലും ഇംഗ്ലീഷിൽ എഴുതാൻ അറിയാത്തവരാണ് ഗുജറാത്തിലെ വിദ്യാർത്ഥികളെന്നാണ് പുതിയ റിപ്പോർട്ട്. 10-ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് സുഹൃത്ത്, ബുദ്ധി, ടെന്നീസ് തുടങ്ങിയ വാക്കുകൾ ഇംഗ്ലീഷിൽ എഴുതാൻ അറിയാത്തവരാണെന്നാണ് റിപ്പോർട്ട്. 10-ാം ക്ലാസ്സിലെ ബോർഡ് എക്സാമിലാണ് കുട്ടികൾ തെറ്റിച്ചിരിക്കുന്നത്. അതേസമയം സംസ്കൃതം പരീക്ഷയിൽ വിദ്യാർത്ഥികൾ എല്ലാം ഒരേ തെറ്റാണ് വരുത്തിയിരിക്കുന്നത്. ഹിന്ദി പേപ്പറിലും ഇതേ അവസ്ഥ തന്നെയായിരുന്നു. എല്ലാ പേപ്പറിലും ഒരേ ഉത്തരവും ഒരേ തെറ്റുകളുമായിരുന്നു. ഗുജറാത്ത് ഹയർ സെക്കൻഡറി പരീക്ഷാ ബോർഡ് നടത്തിയ പരീക്ഷയിലാണ് ഈ സ്ഥിതി. പഞ്ചമഹൽ ജില്ലയിലെ 200-ഓളം വരുന്ന 10-ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ കോപ്പിയടിച്ചിരിക്കുന്നത്. കോപ്പിയടിയുമായി ബന്ധപ്പെട്ട 230-ഓളം കേസുകളാണ് പരീക്ഷാ ബോർഡിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പഞ്ചമഹൽ ജില്ലയിൽ കാവലിയിൽ ഒരു പരീക്ഷാ സെന്ററിലാണ് 10-ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പരീക്ഷയിൽ കോപ്പിയടിച്ചതിന് മാത്രം 96 കേസുകളുള്ളത്. ഹിന്ദി സംസ്കൃതം പരീക്ഷകളിലെ ഉത്തരപേപ്പറുകളിൽ എല്ലാ വിദ്യാർത്ഥികളുടെയും ഉത്തരങ്ങളും ഒരേ തെറ്റുകളുമാണ് വരുത്തിയിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ മെയ്യിൽ പരീക്ഷാ കോപ്പിയടിക്കായി എത്തിച്ച 200 കിലോ വസ്തുക്കൾ ഗുജറാത്തിൽ പിടികൂടിയിരുന്നു. ഇക്കഴിഞ്ഞ മാർച്ച് 2-ാം വാരം ജുനഗഡിലെ വൻതലിയിലുള്ള സ്വാമിനാരായണൻ ഗുരുകുൽ സ്കൂളിൽ നടന്ന +2 സയൻസ് പരീക്ഷ കോപ്പിയടിച്ചതാണ് ഇത്രയും കടലാസെന്നാണ് ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നത്. 200 കിലോളം വരുന്ന കോപ്പിയടി കടലാസുകളിൽ ഭൂരിഭാഗവും മൈക്രോ സൈസ് ഫോട്ടോ കോപ്പികളാണ്. എല്ലാ വർഷങ്ങളിലും ഇത്തരത്തിൽ കോപ്പിയടി ഉണ്ടായിരുന്നുവെന്നാണ് സൂചനകൾ. സ്വന്തം പേര് പോലും ഇംഗ്ലീഷിൽ എഴുതാൻ അറിയാത്ത വിദ്യാർത്ഥികൾ 10-ാം ക്ലാസ് വരെ എങ്ങനെ എത്തി എന്നതും ആശ്ചര്യജനകമാണ്. വികസനത്തിന്റെ കാര്യത്തിൽ വീമ്പിളക്കുന്ന നരേന്ദ്രമോദിയുടെ ഗുജറാത്തിലാണിത്. ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ്. കമന്റ്സിലൂടെ ന്യൂസ് ഡെസ്ക് 1 ഇന്ത്യ മലയാളം.